വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ രാവിലെ ആയതോടെ 123 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 75 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 123 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരിച്ചവരിൽ 91 പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 32 മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. മലപ്പുറത്തു നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിൽ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആരോഗ്യവകുപ്പ് സജ്ജമായിരുന്നു. ഇവിടെ വ്യക്തമായി 195 പേരാണ് ആശുപത്രിയിൽ എത്തിയത്. രക്ഷാപ്രവർത്തനത്തിൽ കരയ്ക്ക് കാഴ്ചക്കാരെ കണ്ടു നിൽക്കാതെ മന്ത്രിമാരടക്കം പങ്കാളികളായി. ഇപ്പോഴും അവർ രക്ഷാപ്രവർത്തനം തുടരുന്നു. മന്ത്രി കെ രാജനും മുഹമ്മദ് റിയാസും സൈനികർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ തുടരുകയാണ്. आपका नाम क्या है? कार्तिक. सर अच्छे हो ना कार्तिक? വയനാട് ഉരുൾപൊട്ടലിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീമും യോഗം ചേർന്നു. ജില്ലകളുടെ പൊതു സാഹചര്യവും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളുടെ പ്രവർത്തനങ്ങളും പ്രത്യേകമായി ചർച്ച ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചു. ഓരോ ക്യാമ്പിലും ഒരു ആരോഗ്യ പ്രവർത്തന വീതം ചുമതല നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണിപ്പോൾ വയനാട്ടിലെ ചുരൽമലയിലെ അവസ്ഥ. സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ഭരണകൂടം മുഴുവൻ സജ്ജരായി നിൽക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്താനായിട്ട്. ഒന്നിനും ഒരു കുറവും വരുത്താതെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടങ്ങളും അതത് ആരോഗ്യ വനം വകുപ്പ് റവന്യൂ അതുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളും ഇവരിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ രക്ഷാപ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാണ്. നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനത്തിലെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. വയനാട് ജില്ല മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈയെടുത്ത് നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട് സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വയനാട്ടിൽ മരണനിരക്ക് ഇനിയങ്ങോട്ട് ഉയരരുതേ എന്ന പ്രാർത്ഥനയിലാണ് കേരളവും.